പ്രകൃതിദേവി തന്റെ ആവനാഴിയിലെ ചായക്കൂട്ടുകൾ എല്ലാം കൂടി ചാലിച്ച് നിന്റെ മുഖവും മേനിയും അനിയും ചൊരിക്കിയതുപോലെ തോന്നുന്നു. എന്റെ പൊന്ന് സഖി, എന്തിനാ വെറുതെ മുഖസ്ഥിതിയൊക്കെ? എന്റെ സങ്കടങ്ങൾ നിനക്കറിയാവുന്നതല്ലേ? എന്റെ പ്രിയതമനെ കഴിഞ്ഞുള്ള ഈ യുഗത്തിൽ എനിക്ക് എന്ത് സന്തോഷം, എന്ത് സുഖം! അത് പിന്നെ എനിക്കറിയാവുന്നതല്ലേ? നിന്റെ പ്രിയതമൻ ഊറിയ അന്ന് യുദ്ധഭൂമിയിൽ അടരാടുന്നത്, അഹോരാത്രം യുദ്ധഭൂമിയിൽ അടരാടുന്നത് നമ്മുടെ ഇസ്രായേൽ ജനത്തിനു വേണ്ടിയും അതിലുപരി യഹോവയുടെ ഹിതം നിറവേറ്റാനും വേണ്ടിയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൊടുത്തത്? ഉത്സാഹിയും കർമ്മധീരനുമായി ആ യോദ്ധാവ് നമ്മുടെ വംശക്കാരെ ഓർത്ത് നമ്മുടെ വംശക്കാർ എന്തുമാത്രം അഭിമാനിക്കുന്നു എന്നറിയാമോ? നീ ഭാഗ്യത്തിൽ തന്നെ നിന്റെ വാക്കൾ പൊന്നാകട്ടെ. എന്റെ ആത്മനാഥന്റെ വരവിനായി നീ ഉള്ളവൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. സമയം ഒത്തിരി ആയല്ലോ, നമുക്ക് പോകാം മേക്ഷുഭ. ആരാടാ സൗന്ദര്യധാമം? അത് മഹാരാജാവേ, അങ്ങയുടെ ദാസനായ ഊറിയാടെ ഭാര്യ ബത്ഷബയും അവളുടെ പ്രിയ സഖിയുമാണ്. ഓ ബത്ഷബ, നിറമാണ് നാം അവളിൽ കണ്ടത്. അവ അപരിമേയമായ ആ സ്ത്രീ സൗന്ദര്യം നമ്മെ വല്ലാതെ ആകർഷിക്കും. ഈ ദേശത്തിൽ നിന്നും അത്ര മനോഹരിയായ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. ശരിക്കും ബത്തുപിടിപ്പിക്കുന്ന സൗന്ദര്യം. സേവക അടിയൻ, എത്രയും വേഗം ബത്ഷബയെ നമ്മുടെ സന്നിധിയിൽ ഹാജരാകൂ. ഉത്തരവ്. നിന്റെ സൗന്ദര്യം നമ്മെ ഹഠാത് ആകർഷിച്ചിരിക്കുന്നു. നീ വളരെ സുന്ദരിയായിരിക്കും. നീ വെറും ഒരു കുടിലല്ല ജീവിക്കേണ്ടത്. ഊറിയയെ പോലെയുള്ള ഒരു പട്ടാളക്കാരനോട് ഒപ്പം ജീവിക്കാനുള്ള അല്ല നിന്റെ ജീവിതം. നിന്റെ സ്ഥാനം നമ്മുടെ അണ്ടപുരത്തിലാണ്. ഈ കൊട്ടാരത്തിന്റെ റാണിയായി വാഴുവാൻ നാം നിന്നെ ക്ഷണിക്കുന്നു. മഹാരാജാവേ, ഈ ദാസി ഭദ്രമതിയാണ്. എന്റെ ഭർത്താവ് അങ്ങയുടെ സേവകനായ ഊറിയാണ്. അദ്ദേഹം അങ്ങേക്കും ഈ ദേശത്തിനും വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ പ്രാർത്ഥനാപരതയായി കഴിയേണ്ട ഈ ഇടവളെ സേവ ചെയ്ത് പാപം ചെയ്ത് കളങ്കനെയാക്കാൻ നിർബന്ധിക്കരുതേ? എന്ത്, നമ്മുടെ വെറും പ്രതിയായ നീ നമ്മോട് ധിക്കാരം പറഞ്ഞു? നീയും നിന്റെ കുടുംബവും നമ്മുടെ കേവല പ്രജകൾ മാത്രം. നമ്മുടെ ദയയും നമ്മുടെ കൃപയെയും അനുസരിച്ച് നമ്മളെ അനുസരിച്ച് ജീവിക്കേണ്ടവർ. ആ നീ നമ്മുടെ ഇച്ഛയ്ക്ക് വിപരീതമായി സംസാരിക്കുന്നു. ഇത് രാജകോപത്തിന് കാരണമായി ഓർമ്മയിരിക്കുന്നു. മഹാരാജാവേ, അടിയൻ അങ്ങയുടെ ധിക്കാരമാണ് കാട്ടിയതെങ്കിൽ നിന്റെ സൗന്ദര്യം നമ്മെ അത്രമാത്രം ആകർഷിച്ചിരിക്കും. ഇനി തുടർന്നും നീ നമ്മുടെ ഹിതമനുസരിച്ച് വർത്തിച്ചാൽ നിനക്കും നിന്റെ വംശത്തിനും കുടുംബത്തിനും നമ്മുടെ ഇഷ്ടാനുവർത്തികളായി സന്തോഷപൂർവ്വം ജീവിക്കാൻ സാധിക്കും. ശരി, എങ്കിൽ വരൂ നമ്മുടെ മാന്തപുരത്തിലേക്ക്. Thank you.
മഹാരാജാവ് നീനാൾ പാടിട്ട് എന്താണ് സേവക പറയൂ അത്ത മഹാരാജാവേ പറയൂ എന്തായാലും പറയൂ ഒരു രഹസ്യം അറിയിക്കാനുണ്ട് എന്താണ് രഹസ്യം എന്താണെങ്കിലും നമ്മോട് പറയൂ ബെൽസബത്ത് എന്ത് ബെൽസബത്ത് ഗർഭിണിയാണ് അതുകൊണ്ട്